നമസ്കാരം. ഒടുവിൽ മുഖ്യനും താൻ ഉൾപ്പെടെയുള്ള മന്ത്രിമാർക്കും എവിടെയെല്ലാമോ ചുവട് പിഴച്ചെന്ന ധനമന്ത്രിക്കും ബോധ്യപ്പെട്ടിരിക്കുന്നു. ഇതോടെ അടവുകൾ മാറ്റിപ്പയറ്റാനുള്ള ആലോചനയിലാണ് കക്ഷി. സംസ്ഥാനത്ത് ധനപ്രതിസന്ധി മാറ്റാൻ CPMലെ പ്രഖ്യാപിത നയത്തിൽ നിന്ന് മാറി ചിന്തിക്കുകയാണ് പിണറായി സർക്കാർ. ഇതിനുവേണ്ടി സ്വകാര്യ നിക്ഷേപത്തെ പ്രോത്സാഹിപ്പിക്കുന്നതായിരിക്കും ഇത്തവണത്തെ സംസ്ഥാന ബജറ്റെന്ന് ധനമന്ത്രി KN ബാലഗോപാൽ പറയുന്നു. ഒരു മുഖ്യധാര മാധ്യമത്തിന് ധനമന്ത്രി നൽകിയ അഭിമുഖത്തിലാണ് തന്റെ നയങ്ങൾ മാറ്റിപ്രയോഗിക്കാൻ തയ്യാറായിരിക്കുകയാണ് എന്ന് വ്യക്തമാക്കുന്നത്. വരുമാനം കിട്ടുന്ന നിക്ഷേപ പദ്ധതികൾ ബജറ്റിൽ അവതരിപ്പിക്കുമെന്ന് ബജറ്റിനെ കുറിച്ച് ധനമന്ത്രി പ്രതികരിച്ചു. അതേസമയം ഈ അഭിമുഖത്തിൽ CPMന്റെ സ്ഥിരം പല്ലവി കൂടെ അദ്ദേഹം ആവർത്തിച്ചിട്ടുണ്ട്. സംസ്ഥാന സർക്കാരിന്റെ സാമ്പത്തിക പ്രതിസന്ധിക്ക് കാരണം കേന്ദ്രം എന്നത് തന്നെയാണ് ആ പല്ലവി. കേരളത്തിനുള്ള കേന്ദ്ര വിഹിതത്തിൽ ഈ സാമ്പത്തിക വർഷത്തേക്കാൾ വെട്ടിക്കുറവ് അടുത്ത വർഷം ഉണ്ടാകുമെന്ന് ആശങ്കയുണ്ട് എന്നും ബാലഗോപാൽ പറയുന്നു. അപ്പോഴും തന്റെ നേതൃനിര വരുത്തിവെക്കുന്ന ബാധ്യതകളും ഇപ്പോൾ തുടരുന്ന ധൂർത്തും ധനമന്ത്രി മറന്നുപോകുന്നു എന്നത് ഇവിടെ ഓർമ്മപ്പെടുത്തുകയാണ്. എന്തായാലും സാമ്പത്തിക പ്രതിസന്ധി കടുത്തതോടെ ഇടത് സർക്കാർ സുപ്രധാനപ്പെട്ട നയമാറ്റത്തിന് ഒരുങ്ങുന്നു എന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. 5ാം തീയതിയാണ് 2024ലെ ആദ്യ നിയമസഭാ സമ്മേളനം നടക്കാൻ പോകുന്നത്. ആ സമ്മേളനത്തിൽ ധനമന്ത്രി KN ബാലഗോപാലാണ് ബജറ്റ് അവതരണം നടത്തുന്നത്. അപ്പോൾ LDF സർക്കാരിന്റെ അസാധാരണ ബജറ്റ് ആകാനുള്ള സാധ്യതകളുണ്ട് എന്ന സൂചനകൾ ധനമന്ത്രി നൽകുന്നു. സ്വകാര്യ മേഖലയ്ക്ക് ബജറ്റിൽ വലിയ പ്രാമുഖ്യം നൽകുമെന്നാണ് ധനമന്ത്രി നൽകുന്ന സൂചന. കേരളത്തെ ധനപരമായി ഞെരുക്കാൻ ശ്രമിക്കുന്ന കേന്ദ്രത്തിന് കേരള ജനത ഒന്നിച്ചു നിന്ന് മറുപടി നൽകുമെന്ന പ്രതീക്ഷ പങ്കുവച്ചാണ് ബാലഗോപാൽ പ്രഖ്യാപനങ്ങൾ നടത്താൻ ഒരുങ്ങുന്നത്. കേരളത്തിനുള്ള കേന്ദ്ര വിഹിതം അടുത്ത വർഷം കൂടുതൽ കുറയുമെന്ന ആശങ്ക കൊണ്ടാണ് ജനങ്ങളുടെ കയ്യിലുള്ള പണം നിക്ഷേപമാക്കി മാറ്റുന്നതിനുള്ള ശ്രമങ്ങൾ തുടരാൻ കാരണമെന്ന് ധനമന്ത്രി അവകാശപ്പെടുന്നു. ക്ഷേമ പെൻഷൻ കൊടുക്കാനോ വികസന പദ്ധതികൾ നടപ്പിലാക്കാനോ കയ്യിൽ നയാപൈസയില്ലാത്ത സ്ഥിതിയിലാണ് സർക്കാർ എന്നതൊരു യാഥാർത്ഥ്യമാണ്. കേന്ദ്രം സംസ്ഥാനത്തിന്റെ വായ്പാ പരിധിയിൽ ഉൾപ്പെടുത്തുമെന്നതിനാൽ കിഫ്ബി വഴി പോലും വായ്പയെടുക്കാനാകുന്നില്ല എന്നതാണ് സംസ്ഥാന സർക്കാർ പറയുന്നത്. ജനങ്ങളുടെ കയ്യിലുള്ള പണം വികസന പദ്ധതികൾക്കായി പ്രതീക്ഷിക്കുകയല്ലാതെ മറ്റൊരു മാർഗമില്ല എന്ന് ധനമന്ത്രി പറയുന്നു. കഴിഞ്ഞ CPM സംസ്ഥാന സമ്മേളനത്തിന് മുഖ്യമന്ത്രി പിണറായി വിജയൻ അവതരിപ്പിച്ച വികസന രേഖയുടെ ചുവട് പിടിച്ചാണ് പുതിയ ബജറ്റ് കൊണ്ടുവരാൻ ധനമന്ത്രി ശ്രമിക്കുന്നത്. സ്വകാര്യ വ്യവസായ പാർക്കുകൾ, ഉന്നത വിദ്യാഭ്യാസ ഗവേഷണ രംഗത്തെ പങ്കാളിത്തം പോലെയുള്ള പ്രഖ്യാപനങ്ങൾ കഴിഞ്ഞ ബജറ്റിൽ ഇടം പിടിച്ചത് നാം ശ്രദ്ധിക്കേണ്ടതാണ്. എന്നാൽ LDF വരും, എല്ലാം ശരിയാക്കുമെന്ന് പറഞ്ഞ് അധികാരം പിടിച്ചെടുത്ത് പിന്നീട് ഇതൊന്നും നടപ്പിലാക്കാൻ സർക്കാരിന് സാധിച്ചിട്ടില്ല. ഇനി ഇടത് സർക്കാർ ഒരു നയമാറ്റത്തിലൂടെ ഇതെല്ലാം മാറ്റിമറിച്ച് പുതിയൊരു നല്ല കാര്യം കേരളത്തിൽ കൊണ്ടുവരുമെന്നുള്ള പ്രതീക്ഷയും ജനങ്ങൾക്കില്ല. എന്തായാലും ധനമന്ത്രി പറഞ്ഞിരിക്കുന്ന ഈ ഒരു നയപ്രഖ്യാപനവും CPMന്റെ പുതിയ നയവുമെല്ലാം കാണാൻ കാത്തിരിക്കുകയാണ് പൊതുജനങ്ങൾ.